ഡിവൈഎഫ്ഐ കൊടിയത്തൂർ മേഖലാ സമ്മേളനം കാരക്കുറ്റിയിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എൽ.ജി ലിജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം എം റഷീദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ടൂർണമെന്റുകൾക്കും കോച്ചിംഗ് ക്യാമ്പുകൾക്കും വേദിയാവുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി മിനി സ്റ്റേഡിയം നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് ഡിവൈഎഫ്ഐ കൊടിയത്തൂർ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പി ബിജു നഗറിൽ നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എൽ ജി ലിജീഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളാകെ ഇഴകീറി പരിശോധിച്ചു നമുക്ക് വന്ന പോരായ്മകൾ തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്ന ഒരു വേദിയാണ് സമ്മേളനം. മനുഷ്യ സഹജമായ പോരായ്മകളൊക്കെ നമ്മൾ വരുത്തി വെക്കും സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ, അത് യൂണിറ്റ് മുതൽ അഖിലേന്ത്യാ തലം വരെ വരും. മേഖലാ പ്രസിഡന്റ് അനസ് താളത്തിൽ അധ്യക്ഷനായി. എം കെ പ്രജീഷ് രക്തസാക്ഷി പ്രമേയവും കെ ഷാമിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി അഖിൽ കണ്ണാമ്പറമ്പ് പ്രവർത്തന റിപ്പോർട്ടും ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് സെക്രട്ടറി ദീപു പ്രേംനാഥ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഇ അരുൺ, തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ്, എ പി ജാഫർ ഷെരീഫ്, റനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അഖിൽ കണ്ണാമ്പറമ്പിലിനെ സെക്രട്ടറിയായും അനസ് താളത്തിലിനെ പ്രസിഡന്റായും ഐ ഒ മാസ്റ്റർ ട്രഷററായും തെരഞ്ഞെടുത്തു. വൈകുന്നേരം കെ കെ സി മുഹമ്മദ് നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ എം റഷീദ് ഉദ്ഘാടനം ചെയ്തു. അനസ് താളത്തിൽ അധ്യക്ഷനായി. ഇ അരുൺ, ഗിരീഷ് കാരക്കുറ്റി, അഖിൽ കണ്ണാമ്പറമ്പിൽ ഐ ഒ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.